ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഇൻഡെക്സിലെ വെയ്റ്റഡ് മെത്തേഡ് ആയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് വെയ്റ്റഡ് മെത്തേഡ് രണ്ട് തരം ഉണ്ടായിരുന്നു ഒന്ന് വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡും ഞാൻ വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും വെയ്റ്റഡ് ആഗ്രികേറ്റീവ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൽ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ് എന്ന് നോക്കാം ഇൻ ദിസ് മെത്തേഡ് പ്രൈസ് ഓഫ് ഈച്ച് കമോഡിറ്റി ഇൻ ദ കറൻറ്റ് ഇയർ ഈസ് ടേക്കൺ ആസ് എ പേഴ്സൻ്റേജ് ഓഫ് ദ പ്രൈസ് ഓഫ് കറസ്പോണ്ടിങ് ഐറ്റം ഓഫ് ദി ബേസ് ഇയർ അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ കറൻറ്റ് ഇയറിലെ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു ബേസ് ഇയറിൻ്റെ ആ സെയിം കമ്മോഡിറ്റീൻ്റെ എന്താണ് പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ദ റിലേറ്റീവ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ ഗിവൺ വെയ്റ്റ് ആൻഡ് ദ റിസൾട്ട് ഇസ് ഒപ്റ്റൈൻഡ് ബൈ ആവറേജിങ് ദ റിസൾട്ടിങ് ഫ്യർ ഇവിടെ നമ്മൾ റിലേറ്റീവ്സിനെ അതിനെ നമ്മൾ പ്രൈസിനെ എന്ത് ചെയ്യാണ് വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഒക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ആവറേജിംഗ് വെയ്റ്റ് റിലേറ്റീവ്സിനാണ് നമ്മളിത് ഈ ഒരു അരിത്തമെറ്റിക് മീനിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കുക കുറച്ച് ഡിഫറെൻ്റ് ആണ് കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് പി സീറോ വൺ ഈക്വൽ ടു സിഗ്മ ഐ ഡബ്ല്യു ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇവിടെ ഐ എന്ന് ഉണ്ട് മനസ്സിലായോ ലയോ ഐ ഡബ്ല്യു ഈ ഐ എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു എന്താണ് പി വൺ ഡിവൈഡഡ് ബൈ പി സീറോ ആണ് ഐ എന്ന് പറയുന്നത് ഓക്കെ പി വൺ ഐ ഐസ് ഈക്വൽ ടു പി വൺ ഡിവൈഡ് ബൈ പി സീറോ അതായത് പി വൺ എന്ന് പറയുന്നത് എന്താണ് കറൻ്റ് ഇയർ പ്രൈസാണ് ദെൻ പി സീറോ എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് എന്താന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമ്മൾ ഈ ഒരു വെയ്റ്റ് അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ക്വാണ്ടിറ്റി ആയിരിക്കും ക്യൂ ആണ് എന്ത് ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റി തരികയാണെങ്കിൽ വെയ്റ്റ് ആയിരിക്കും എന്ത് ക്യൂ അല്ല വെയ്റ്റ് ക്യൂ ആയിരിക്കും ദെൻ എന്ന് പറയുന്നത് കറൻ കറൻ്റ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ആണ് എന്ത് ഐ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സെയിം ഇക്വേഷനെ നമ്മൾ എന്ത് വേറൊരു രൂപത്തിലേക്ക് എഴുതിയതാണ് സിഗ്മ പി വൺ ഡിവൈഡ് ബൈ പി സീറോ ഇൻറ്റു ഡബ്ല്യു അതായത് പി വൺ ഡിവൈഡ് ബൈ പി സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഈ ഒരു ഐനെ നമ്മൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ ഐ ഡയറക്റ്റായിട്ട് നമുക്ക് തരില്ല അതായത് നമുക്ക് പ്രൈസായിരിക്കും തരുക അപ്പം നമ്മൾ ഐ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യണം വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ദെൻ സിഗ്മ ഡബ്ല്യു ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇക്വേഷൻസ് കറക്റ്റ് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട് പി ക്യു ആർ എസ് അതേപോലെ ടു തൗസൻഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ ഇയറിൽ തന്നിട്ടുണ്ട് ദെൻ ടു തൗസൻഡ് ട്വൻറ്റീന്ന് പറഞ്ഞ ഇയറിൽ അതിൻ്റെ പ്രൈസാണ് തന്നിട്ടുള്ളത് ദെൻ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആണ് നമ്മൾ എടുക്കുക ഓക്കേ അപ്പോൾ ഞാനിത് എന്ത് ചെയ്തതാണ് ഇവിടേക്ക് അതേപോലെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളിൽ ചെയ്തതാണ് അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ ഡബ്ല്യു ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു ആണ് അപ്പോൾ നമുക്കിവിടെ ഐ കണ്ടുപിടിക്കണം അതേപോലെ ഡബ്ല്യു അതേപോലെ എന്താണ് ഐ വേണം അതായത് സിഗ്മ ഐ ഡബ്ല്യു കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഐ വേണം ദെൻ നമ്മൾ എന്ത് ചെയ്യണം ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റിയാണ് അതായത് നമ്മുടെ വെയ്റ്റ് ആണ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമ്മൾ സിഗ്മ ഐ ഡബ്ല്യു ഇവിടെ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ പി സീറോ എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലെ പ്രൈസാണ് അതായത് നമ്മുടെ ബേസ് പ്രൈസാണെന്ത് ടു തൗസൻഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീനെ നമുക്ക് ബേസ് പ്രൈസ് എടുക്കാം അതേപോലെ ടു തൗസൻഡ് ട്വൻ്റി അതാണല്ലോ ഇപ്പോഴത്തെ കറണ്ട് അപ്പം കറണ്ട് ഇയറായിട്ട് നമുക്ക് ടു തൗസൻഡ് ട്വൻ്റി എടുക്കാം അപ്പം ടു തൗസൻഡ് ട്വൻറ്റീൻ്റെ പ്രൈസാണ് പി വൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വെയ്റ്റ് ഡബ്ല്യു എന്ന് പറയുന്ന വെയ്റ്റ് ആണ് ഈ ക്വാണ്ടിറ്റി അത് ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പം പി സീറോ പി വൺ ഡബ്ല്യു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെയിം കാര്യങ്ങൾ എഴുതിയതാണ് അപ്പം നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണ്ടത് എന്താണ് സിഗ്മ ഡബ്ല്യും വേണം അതേപോലെ സിഗ്മ ഐ ഡബ്ല്യൂം വേണം സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് ഡബ്ല്യുവിൻ്റെ മൊത്തമായിട്ടുള്ള ടോട്ടൽ അതായത് വെയ്റ്റിൻ്റെ ടോട്ടലാണ് അപ്പോൾ വെയ്റ്റിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും കിട്ടുക സിക്സ്റ്റീൻ പ്ലസ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി പ്ലസ് തേർട്ടി എത്ര മൊത്തം വരും വൺ സെവൻറ്റി അപ്പോൾ നമുക്ക് ഡബ്ല്യു സി സിഗ്മ ഡബ്ല്യു അതായത് സിഗ്മ ഡബ്ല്യു ഈക്വൽ ടു ത്രീ ടീ വൺ സെവൻറ്റി ഇനി നമുക്ക് ആവശ്യമുള്ളത് ഐ ഡബ്ല്യു ആണ് അല്ലേ ഐ ഡബ്ല്യു സിഗ്മ ഐ ഡബ്ല്യു വേണം അപ്പം നമുക്ക് എന്ത് വേണം ആദ്യം ഐ കണ്ടുപിടിക്കണം ഐ എന്ന് പറയുന്നത് എന്താണ് ഐ ഇസ് ഈക്വൽ ടു പി വൺ ഡിവൈഡ് ബൈ പി സീറോ ആണ് ഐ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ഐന്ന് പി വൺ ഡിവൈഡ് ബൈ പി സീറോ അതായത് പി വൺ ഫസ്റ്റ് പി എന്ന് പറഞ്ഞ ഒരു കമ്മോഡിറ്റീൻ്റെ പി വൺ എത്രയാണ് സിക്സ് അല്ലേ സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് എത്ര വരും പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് വരും ഓക്കെ അതേപോലെ നമ്മളെ എല്ലാ കമ്മോഡിറ്റീൻ്റെയും ചെയ്യണം അപ്പം സെക്കൻഡ് കമോഡിറ്റി ആയിട്ടുള്ള ക്യൂവിൻ്റെ ഐ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ടു ഫൈവ് ആണ് വരിക ദെൻ വൺ ആണ് വരിക ദെൻ വൺ പോയിൻറ്റ് ടു ഫൈവ് തന്നെയാണ് വരിക ഓക്കെ ദെൻ ഡബ് ഐ ഡബ്ല്യു ഐ ഡബ്ല്യു എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡബ്ല്യു ആണ് അതായത് ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ ഐ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഐ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ നോക്കാം ഫസ്റ്റ് വൺ എന്താണ് ഐ എത്രയാണ് ഫസ്റ്റ് എത്ര കമ്മോഡിറ്റീൻ്റെ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് പോയിൻ്റ് സെവൻ ഫൈവ് ഇൻറ്റു സിക്സ്റ്റി എത്ര വരും ന നാല് അഞ്ഞൂറ് വരും ഓക്കെ ദെൻ ആറ് ഇരുന്നൂറ്റി അൻപത് സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും ദെൻ ത്രീ തൗസൻഡ് ദെൻ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അതായത് ഈയൊരു ഐ ഡബ്ല്യുവിൻ്റെ ടോട്ടലാണ് എന്ത് സിഗ്മ ഐ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ടോട്ടലായിട്ട് കിട്ടുക സെവൻ്റീൻ ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ നമുക്ക് സിഗ്മ ഐ ഡബ്ല്യു എത്ര കിട്ടി ഒരു ലക്ഷത്തി സോറി സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിന്ന് കിട്ടിയില്ലേ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമുക്കൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മളെന്താണ് ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സിഗ്മ ഡബ്ല്യു നമുക്ക് എത്രയാണ് കിട്ടിയത് വൺ സെവൻറ്റി അല്ലേ ദെൻ സിഗ്മ ഐ ഡബ്ല്യു എന്ന് പറഞ്ഞു കിട്ടിയത് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷനിലോട്ട് കൊടുക്കാം സിഗ്മ ഐ ഡബ്ല്യു എത്രയാണ് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് വൺ സെവൻറ്റി വൺ സെവൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ എത്ര കിട്ടും ആൻസറ് വൺ നോട്ട് ടു പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് റിലേറ്റീവില് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഒന്നും കൂടി എന്ത് ചെയ്യുക